നമ്മുടെ ഇവര് മെമ്പർമാരും മറ്റേ നാട്ടിൽ ആരും വന്ന് നോക്കിട്ടില്ല. വീട്ടിൽ അവർ പോയി കിടക്കണം. ആന പൊട്ടിട്ട് ഇതിലൊക്കെ പൊട്ട അവനെ ഏഴ്ച നടക്കാനും പറ്റില്ല. നമ്മുടെ ചെലവ് കൈയുണ്ട്. ഇവര് ഈ സ്ഥിതി നടന്നു നമ്മളെന്താ ചെയ്യാ? രണ്ടുപേർ കൂലി പണിക്കും പോകാനും പറ്റില്ല. അവനെ വിട്ടുവെച്ച് നമുക്കും പോകാൻ പറ്റുമോ? എപ്പോഴാണ് ആക്രമിച്ചപ്പോ? അത് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ രണ്ട് മൂന്നാഴ്ച ആയി. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് വന്നില്ല. ആദ്യമൊക്കെ ആളില്ല. അതാണ് ഇതിന്റെ വാസ്തവം. വയനാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. ഇവരുടെ കൊച്ചുപോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച പോലെ ഒരു മനുഷ്യനും വോട്ടിന് സമയത്ത് മാത്രം ജോലിക്ക് പോയപ്പോഴാണോ? ജോലിക്ക് പോയപ്പോഴാണോ നിങ്ങൾ എന്റെ കുട്ടി കളിക്കാൻ പോയതാ? കളിച്ചുകൊണ്ട് വരുന്ന സ്ഥിതിക്ക് രാത്രി 9 മണിയായി. എത്ര വയസ്സുണ്ടായിരുന്നു കുട്ടിക്ക്? 16 വയസ്സായിട്ടുള്ളൂ. നടക്കാൻ പറ്റില്ല. ഈ വഴികളിലൂടെയായിരുന്നു ശരത്ത് നടന്നു വന്നത്. ഇവിടേക്കാണ് ശരത്തിനെ എടുത്തെറിഞ്ഞത്. ആന ശരത്തിനെ എടുത്തെറിഞ്ഞ് കുറെ നേരം കാണാതായി. ഈ കാപ്പിട്ടുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അടുത്തുള്ള വീട്ടില് ആ ചെക്കൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ആനയുള്ള വിവരം അറിയില്ല. ആന ഈ വീട്ടുകാരൻ കണ്ടു. കണ്ടുകഴിഞ്ഞിട്ട് ഇവര് കയറി വരുന്ന വിവരം ഈ കണ്ട ആനയെ കണ്ട ചെക്കൻ അറിയില്ല. ഇവര് ഓടി വന്ന ഒരാള് ഇങ്ങനെ പാസ് ചെയ്ത് രണ്ടാമത്തെ ആള് കയറി വന്നപ്പോഴാണ് ആന തട്ടിയിട്ട് ഈ ഭാഗത്തേക്കാണ് പറഞ്ഞ കാപ്പിത്തോട്ടത്തിൽ ആ കാപ്പി ചെരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ആ കാപ്പി ചെരിഞ്ഞിരിക്കുന്നതിൽ പോയി അടിച്ചിട്ട് പിന്നെ ആന രണ്ടാമത് വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഒരു കാരണവശാലും അപ്പോഴത്തേനും ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി എടുത്തോണ്ട് പോയത് ഏകദേശം ഒരു 9:30 ഉണ്ടോ. ആന പിന്നെയും ശല്യം ചെയ്തു, പിന്നെയും തിരിച്ചു വന്നു ചവിട്ടി കൂട്ടാൻ വേണ്ടിയിട്ട്. ശരത്തിൻ്റെ വീട് കുറെ ശരത്തിൻ്റെ വീടുള്ള കോളനിയാണിത്. ശരത്തിൻ്റെ അമ്മേൻ്റെ അമ്മയാ? അമ്മ അമ്മ ആ ശരത്തിൻ്റെ അമ്മയാണ്. അത് ഞങ്ങൾ കടയ്ക്ക് പോയപ്പോ വീട്ടിലേക്ക് വരുമ്പോ സംഭവിച്ചതാ. അങ്ങനെ അത് ഞങ്ങൾ കണ്ടില്ല. അപ്പൊ അത് ഞാനൊരു ചക്കര് ഓടി കേറിയതാ. അപ്പൊ ഞാൻ അവിടെ വീണുപോയി. അപ്പൊ ആന വന്ന് പെട്ടെന്ന് വന്നിട്ട് അത് എടുത്തിട്ട് തോട്ടത്തിലേക്ക് എറിഞ്ഞു. അപ്പൊ ഒരു മുട്ടുണ്ടായിരുന്നു, അതിനെ തട്ടിക്കൊണ്ടങ്ങ് പോയി. പിന്നെ അത് എനിക്ക് കോതായിരുന്നില്ല. ചക്ക മരത്തിന് എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. മറ്റേത് പറഞ്ഞാൽ ഞാൻ വന്ന് തോട്ടത്തിലുണ്ടായിരുന്ന ആന വന്ന് തുമ്പുകയിൽ പിടിച്ച് എടുത്ത് തോർത്തേക്ക് ഇട്ടു. എടുത്തിട്ട് അപ്പൊ എടുത്തിട്ടപ്പോ ഇവന് ബോധമൊന്നും ഇല്ലാണ്ടായിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബോധമില്ലാണ്ട് അങ്ങനെ അവന് ഇത് എടുത്തിട്ടപ്പോ തന്നെ ബോധമില്ലാണ്ട് അവന് മറ്റേ ഒരു മുട്ടി ഉണ്ടായിരുന്നു. അന്നെ തട്ടിക്കൊണ്ട് താഴേക്ക് പോയി. ഇവന്റെ കവിച്ചെടുത്തിട്ടാ പോയത്. അന്നവന് കിടന്നപ്പോ കവിച്ചെടുത്ത് അങ്ങ് മുട്ടിനെടുത്തിട്ട് അങ്ങോട്ട് താഴേക്ക് പോയി. ഒരു 20 ഇവിടുന്ന് കുറച്ച് ദൂരെ പോയിട്ടുണ്ട് മുട്ടി. എന്താന്ന് അറിയാം, ആള് ഇവനൊന്ന് ഓർത്തിട്ടായിരിക്കാം മുട്ടിനെങ്ങനെ ചെയ്ത പണിയത്. തട്ടിയെടുത്ത് താഴേക്ക് പോയി ഇവനൊന്ന് ഓർത്തിട്ട്. ഇവനെ കണ്ട് പിന്നെ കണ്ട് എടുത്തിട്ടപ്പോ തന്നെ ഇവന് ബോധമില്ലാണ്ട് കടുക്കല്ലേ. ശരിക്കും സംഭവിച്ച രാത്രി 9:00 ആയി. അപ്പൊ കടയിൽ പോയി വരുന്ന വഴിയായിരുന്നു. വന്നപ്പോ തോടത്താനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇവനും എൻ്റെ അനിയനും അച്ചക്കാരൻ മുന്നിലായിരുന്നു. ഞാനും ഇവനും ബേക്കിലായിരുന്നു. ആനിങ്ങനെ ഒന്ന് കരിഞ്ഞു അവിടെ നിന്ന്. അപ്പൊ ഞങ്ങൾക്ക് ടോർച്ചില്ല, ഫോണിന്റെ വെട്ട മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ആനവനെ തട്ടിയെടുത്ത് ഓടി, ഞാനിവന് താഴേക്ക് ഓടി. പിന്നെ ഇവനെ എടുക്കാൻ വേണ്ടി പോയി ഞങ്ങള്. അപ്പത്തെ റിട്ടേൺ അവിടെ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുവന്നു വെള്ളം കുടിച്ച് നോർമലാക്കി. പിന്നെ വണ്ടിയും വിളിച്ചു ഞങ്ങൾ തന്നെ.
പണ്ടൊക്കെ വിളിച്ച് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മാനന്തവാടി. തന്നെ വരെ വീട്ടുകാരൊക്കെ വന്ന് കൊണ്ടുപോയി വന്നു.